കുമ്പട ജയിലിലെ ക്ഷീരകർഷകൻ ഫാറൂഖ് നാടിനെ തന്നെ അഭിമാനമാകുന്നു. ചെറുപ്രായത്തിൽ തന്നെ ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞ ഇദ്ദേഹത്തിന്റെ പച്ചക്കറികൾക്കും ആവശ്യക്കാർ ഏറെയാണ്. കാലി വളർത്തലിന് പുറമെ വിവിധ ഇനം പച്ചക്കറികളും ഫാറൂഖിന്റെ കൃഷിയിടത്തിലുണ്ട്. ചാണകമാണ് മുഖ്യ വളമെന്നതിനാൽ വിളയുന്ന പച്ചക്കറികൾക്കും ആവശ്യക്കാർ ഏറെയാണ്. 35 പശുക്കളുണ്ട് ഫാറൂഖിന്റെ ഫാമിൽ. ഇപ്പോൾ മിക്കതും നല്ല കറവിയുള്ള മുന്തിയ ഇനമാണ്. ഇവയെ പരിചരിക്കാൻ അസം സ്വദേശികളെയാണ് ചുമതലപ്പെടുത്തിയത്. ഗുജറാത്ത്, ഹൈദരാബാദ്, തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുമാണ് വിവിധ ഇനം പശുക്കളെ എത്തിച്ചത്. എല്ലാത്തരം പശുക്കളും ഇവിടെയുണ്ട്. രാവിലെ ഇവിടെ എത്തുന്ന ഫാറൂഖ് പാൽ കറന്നതിനു ശേഷമുള്ള പിന്നീടുള്ള പണികളെല്ലാം അസം സ്വദേശികൾ ഏറ്റെടുക്കും. ഒരു കോഴിഫാമും ഇദ്ദേഹത്തിനുണ്ട്. 3 ഏക്കറോളം സ്ഥലത്താണ് കൃഷിയും ഫാമും ഉള്ളത്. പശുക്കൾക്ക് ആവശ്യം വേണ്ട തീറ്റപ്പുല്ലും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ക്ഷീര മേഖലയ്ക്ക് തിരിഞ്ഞിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളമായി. ക്ഷീരമേഖല എന്ന് പറഞ്ഞാൽ പശു, ഒരു 12 പശുക്കളുണ്ട്. അപ്പോൾ അതിൽ മെച്ചെന്തെന്ന് പറഞ്ഞാൽ 100-120 ലിറ്ററോളം പാല് സൊസൈറ്റിക്ക് നൽകുന്നുണ്ട് 2 നേരത്തിൽ. അപ്പോൾ അതിൻ്റെ സെല്ലറി, ചാണകം ഇതൊക്കെ നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തോട്ടം, അതുപോലെ കവുങ്ങ് കൃഷി, തെങ്ങ് കൃഷി അതൊക്കെ നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട്. ഈ ഇതിൻ്റെ സിലറി പിന്നെ ചാണകമൊക്കെ ഇടുന്നതുകൊണ്ട് നന്നേ. ചെറുപ്പത്തിൽ തന്നെ കൃഷിയോടും കാലി വളർത്തലിനോടും താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ഫാറൂഖ്. ന്യൂസ് ബ്യൂറോ ഉപ്പള.